ആവർത്തന പുസ്തകം 25 മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം. 40 അടിപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞ് അടുപ്പിച്ചാൽ സഹോദരൻ നിൻ്റെ കണ്ണിന് നിന്ദിതനായി തീർന്നേക്കാം. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരം അതെങ്ങനെ തീർപ്പാക്കും എന്നുള്ളതിനെക്കുറിച്ചും മറ്റു ചില നിയമങ്ങളും ഇസ്രായേൽ മക്കളുടെ സാധാരണ ജീവിതത്തിൽ അവർ കനാനിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നിയമത്തിനെങ്ങനെ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് അവരെ മനസ്സിലാക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ വ്യവഹാരം ന്യായാധിപന്മാരെ സമീപിക്കണം, അവരാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടതിന്. അവരുടെ കാര്യം വിസ്തരിക്കുമ്പോൾ നീതിമാനെയും കുറ്റവാളിയെയും ന്യായാധിപൻ തീരുമാനിക്കണം. ശാരീരികമായി നൽകാവുന്ന ശിക്ഷയെ ക്രമപ്പെടുത്തുകയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. വ്യവഹാരം കോടതിയിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരൻ്റെ ശിക്ഷ ന്യായാധിപൻ്റെ സാന്നിധ്യത്തിൽ വേണം നടപ്പാക്കേണ്ടതിന്. കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കേണ്ടതാണ്. സഹോദരൻ നിന്നതിനായി തീരാതെ വണ്ണം 40 കൂടുതൽ അടിക്കുവാൻ പാടില്ല. കുറ്റത്തിന് തക്കവണ്ണം ആയിരിക്കണം അടിയുടെ എണ്ണം. മുതുകിലാണ് അടിക്കുന്നത്. അങ്ങനെയായിരുന്നു യഹൂദൻ്റെ നിയമം. സദൃശ്യവാക്യത്തിലെ 10:13 ഭോഷന് മുതുകത്ത് വടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 40 കൂടുതൽ അടിക്കുവാൻ പാടില്ല. പൗലോസ് പറയുന്നുണ്ട് ഒന്ന് കുറയെ 40 മൂന്ന് വട്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് യഹൂദന്മാരുടെ നിയമമായിരുന്നു അത് എന്ന് കാണുവാൻ കഴിയും. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ന്യായമായ മൃഗമാണെങ്കിൽ പോലും അതിനോട് കരുണ കാണിക്കണം. അത് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആ വയലിൽ നിന്ന് തിന്നുപോയാൽ അതിനെ അടിക്കുവാനും കൊല്ലുവാനും പാടില്ല. അത് യഥാർത്ഥത്തിൽ ഈ വാക്യം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നുള്ള വാക്യം ഒരു പഴഞ്ചൊല്ലായിട്ട് ഇസ്രയേലിൽ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് മുഖക്കൊട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് മുദ്ര വെക്കുക എന്നാൽ പിന്നീട് അതിന് ഒരിക്കലും വാ തുറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം ഇവിടെ ദേവര ധർമ്മം, ദേവര വിവാഹം, വിവാഹമോചിതയോ വിധവയോ ആയ സഹോദര ഭാര്യയെ വിവാഹം കഴിക്കുവാൻ വിലക്കിയിട്ടുണ്ട്. ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഏറ്റവും അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കുവാൻ അനുവദിച്ചിട്ടുള്ളത്. അത് തലമുറയില്ലാതെ മരിച്ചു പോകുന്ന സഹോദരൻ്റെ ഭാര്യ അവരുടെ തലമുറ നിലനിർത്തണം, പിതൃസ്വത്ത് അവർക്കായി അവകാശമാക്കണം. അതുകൊണ്ട് മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വന്ന് വിധവയെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയാകണം, വീണ്ടെടുക്കണം. അതുകൊണ്ട് സഹോദരന്മാർ ഒന്നിച്ച് പാർക്കുന്നവരായിരിക്കണം. അതായത് പിതൃസ്വത്ത് അവർ ഒരുമിച്ചാണ് അവകാശമാക്കിയത്. രണ്ടാമതായി, സഹോദരൻ അനന്തരാവകാശിയായി ഒരു മകനില്ലാതെ ആയിരിക്കണം മരിച്ചത്. ഈ കാരണങ്ങളാലാണ് ദേവരധർമ്മം അങ്ങനെ ഒരു സംവിധാനമായിട്ട് ഉയർന്നു വരുവാൻ കാരണം. ദേവരൻ ഭർത്താവിൻ്റെ സഹോദരനാണ്. ദേവര വിവാഹത്തിൽ നിന്ന് ജനിക്കുന്ന ആദ്യ പുത്രന് മരിച്ചുപോയ സഹോദരൻ്റെ പേര് നൽകും. അതിനാൽ ഇസ്രായേലിൽ നിന്ന് അവൻ്റെ പേര് മാഞ്ഞു പോവുകയില്ല. പിന്നീട് രൂത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയും. രൂത്ത് മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്നു. ബോവസ് അവളെ വീണ്ടെടുക്കുമെന്നവർ പ്രതീക്ഷിച്ചു. ബോവസ് അപ്പോൾ പറഞ്ഞു, എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട്, ആ ചാർച്ചക്കാരനോട് ചോദിക്കുക. അവന് നിന്നെ വീണ്ടെടുക്കുവാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ പ്രമാണമനുസരിച്ച് അവൻ്റെ ചെരുപ്പൂരി അവൻ്റെ മുഖത്ത് തുപ്പുന്നു, ആ ചെരുപ്പ് അടുത്ത വീണ്ടെടുപ്പുകാരന് കൈമാറുന്നു. ഇതൊക്കെ ഇസ്രായേലിലെ നിയമമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് ഒരു കുടുംബം നിലനിർത്തുവാൻ വേണ്ടിയുള്ള നിയമങ്ങളായിട്ട് ഇതിനെ കണക്കാക്കുവാൻ കഴിയും. രൂത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം,
അംഗച്ഛേദം ഏതെങ്കിലും കുറ്റത്തിന് പിന്നെ നൽകുവാനായിട്ട് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതുമാത്രമാണ്. മറ്റ് നിയമസംഹിതകളുമായി ന്യായപ്രമാണത്തിന് വ്യത്യാസം ഇതിൽ പ്രകടമാണ്. പുരാതന കാലത്തെ സമീപ പ്രദേശങ്ങളിലുള്ള പുരാതന സിറിയക്കാർ ഇവരൊക്കെ അവയവങ്ങൾ വെട്ടിമാറ്റുന്ന ശിക്ഷാക്രമം അവർക്കുണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, രണ്ടു പേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരുത്തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്ന മറ്റൊരുത്തൻ്റെ പ്രത്യുത്പാദന അവയവത്തിൽ പിടിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്താൽ ഒരു തലമുറയെ പിന്നീട് അവർക്ക് ലഭിക്കാതെ വരുന്നു, ആ തടസ്സം സൃഷ്ടിക്കുന്നു, ജീവഹാനി തന്നെ നേരിടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീയുടെ കൈ വെട്ടിക്കളയണം കർക്കശമായ ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ദേവര വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ, നിയമപ്രകാരമുള്ള അവരുടെ കുടുംബത്തിലെ തന്നെയുള്ള സഹോദരന്മാരിൽ ഒരാളാണ് ഭർത്താവായിട്ട് വരേണ്ടത്. അതുകൊണ്ട് ഏത് കാര്യത്തിലും അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് ചിന്തിക്കുവാൻ പാടില്ല. അളവുകൾ, തൂക്കങ്ങൾ, ഇത് അവരുടെ സാമൂഹിക ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബിസിനസ് ഇടപാടുകൾ നടത്തുമ്പോൾ സത്യസന്ധതയോടും കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ രണ്ട് തൂക്കം പാടില്ല, വാങ്ങുവാൻ ഒരു കട്ടി, വിൽക്കുവാൻ ഒരു കട്ടി, അങ്ങനെ രണ്ട് തൂക്കത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചെറുതും വലുതുമായ രണ്ടു തരം അളവ് സ്വീകരിക്കുവാനായിട്ട് പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സാമൂഹിക ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകുവാനുള്ള എല്ലാ പ്രമാണങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്. അതവരുടെ ജീവിതത്തെ കുറേ കൂടെ സ്വച്ഛന്ദമാക്കി മാറ്റും. ദൈവത്തിൻ്റെ പ്രമാണമാണ്, ഇത് നാം അനുസരിച്ചേ മതിയാകുകയുള്ളൂ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന സമൂഹത്തിലും അതുപോലെ തന്നെ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ പാടില്ല, കളിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള ആ പ്രമാണം നാം സ്വീകരിക്കും.